പാലാ ബിഷപ്പിന്റെ വിവാദ പരാമർശം സംബന്ധിച്ച വിഷയത്തിൽ വിദ്വേഷ പ്രചാരണം തുടരുന്നത് തടയാത്തതിൽ മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത വിമർശനവുമായി വി ഡി സതീശൻ. സർവകക്ഷിയോഗം വിളിക്കണമെന്നും വർഗീയ പ്രചാരണം തടയണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു. സർക്കാരിനൊന്നും ചെയ്യാനില്ല എന്നും തിരുത്തേണ്ടത് ബിഷപ്പാണെന്നും കാനം രാജേന്ദ്രൻ. അതിനിടെ മുസ്ലിം ലീഗിന്റെ അധ്യക്ഷതയിൽ മുസ്ലിം സംഘടനകളുടെ യോഗം 3 മണിക്ക് കോഴിക്കോട് ചേരും. പാലാ ബിഷപ്പിന്റെ വിവാദ പരാമർശത്തിന്റെ തുടർച്ചയിലാണ് വിവിധ മുസ്ലിം സമുദായ സംഘടനകൾ ഇന്ന് കോഴിക്കോട്ട് യോഗം വിളിച്ചിട്ടുള്ളത്. ഉച്ചയ്ക്ക് 3 മണിക്ക് ചേരുന്ന യോഗത്തിൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അധ്യക്ഷത വഹിക്കും. സുന്നി മുജാഹിദ് സംഘടനകൾക്ക് പുറമെ ജമാഅത്തെ ഇസ്ലാമിയും MESഉം യോഗത്തിൽ പങ്കെടുക്കും. അതിനിടെ ബിഷപ്പിന്റെ പരാമർശവുമായി ബന്ധപ്പെട്ട് മന്ത്രി വാസവൻ അടച്ച അധ്യായം മുഖ്യമന്ത്രി തുറന്നതിനു പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു. മുഖ്യമന്ത്രി വീണ്ടും ഈ പ്രസ്താവന നടത്തിയതോടുകൂടി വാസവൻ ക്ലോസ് ചെയ്ത ചാപ്റ്റർ, വാസവൻ അടച്ച അധ്യായം മുഖ്യമന്ത്രി എന്തിനു വേണ്ടി വീണ്ടും തുറന്നു? അപ്പോൾ ഇതിൽ കള്ളക്കളിയുണ്ട്. ഈ കള്ളക്കളി CPMനുണ്ട്, സർക്കാരിനുണ്ട്. ആ കള്ളക്കളി മാറ്റിവെച്ച് കേരളത്തെ രക്ഷിക്കാൻ നിങ്ങൾ അടിയന്തിരമായി സമുദായ നേതാക്കന്മാരുടെ യോഗം വിളിച്ചുകൂട്ടി ഒരു ടേബിളിൽ വെച്ച് അത് അവസാനിപ്പിക്കണം. പ്രസ്താവന തിരുത്തേണ്ടത് പാലാ ബിഷപ്പാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും വ്യക്തമാക്കി. ഒരു ബിഷപ്പിന്റെ പ്രസ്താവനയെ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾ അത് സമൂഹത്തിൽ ഒഴിവാക്കാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ആദ്യം നടപടി സ്വീകരിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ബാക്കി പറയാം. സർവകക്ഷി യോഗം വിളിക്കേണ്ടതില്ലെന്ന സർക്കാർ നിലപാട് CPI ആവർത്തിക്കുന്നതിനിടെയാണ് മുസ്ലിം ലീഗ് വിളിച്ചു ചേർത്ത സാമുദായിക സംഘടനകളുടെ യോഗം അല്പസമയത്തിനകം ആരംഭിക്കാനിരിക്കുന്നത്. പാലാ ബിഷപ്പിന്റെ പരാമർശത്തിൽ വിയോജിപ്പുണ്ടെങ്കിലും മതസ്പർദ്ധ വളർത്തുന്ന സമീപനം സ്വീകരിക്കരുതെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും ജിഫ്രി മുത്തുക്കോയ തങ്ങളും നേരത്തെ അറിയിച്ചിരുന്നു. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.